സിനിമ നടനെ കണ്ടപ്പോ അവര് പുളകതിയായി. 85 വയസ്സുള്ള ഒരു സ്ത്രീയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. സ്ത്രീ സൗന്ദര്യത്തിന്റെ പുത്തൻ വ്യാകരണമാണ്. അങ്ങ് മണിക്കൂറുകൾ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന ഒരാളാണ്. എനിക്കും അത്യാവശ്യം കുറച്ച് നേരത്തേക്ക് സംസാരിക്കാനുള്ള തൊണ്ടയ്ക്ക് ശേഷിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ 600 സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ അവർ പുളകിതയായി. അങ്ങ് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ പറ്റിയാണ്. ഏതു സാധനവും ഉപയോഗിക്കാം. സുരേഷ് ഗോപിയെ കുറിച്ചോ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്ത മാധ്യമ പ്രവർത്തകരെ പറ്റിയോ ചോദിക്കേണ്ട ആവശ്യം പോലും. നമസ്കാരം. സുരേഷ് ഗോപി വന്ന് തൊട്ടപ്പോൾ മറിയക്കുട്ടിയമ്മ എന്ന് പറയുന്ന 87 വയസ്സുകാരിക്ക് ലൈംഗിക വികാരം ഉണ്ടായെങ്കിൽ പുളകിതയാവുകയും ചെയ്തുവോ? ഈ അടുത്ത കാലത്ത് പുളകിതയായി തീർന്നത് ഷിതാ ജഗത്ത് എന്ന് പറയുന്ന 30 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? അതായത് സുരേഷ് ഗോപിയെ ഏത് വിധേയനെങ്കിലും ലൈംഗിക ആഭാസനായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ സമൂഹ മുന്നേറ്റത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്താനുള്ള സി പി എം നേതാക്കന്മാരുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം കൂടി വന്നിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്നലെ മാതൃഭൂമി ചാനലിൽ സജി മാധു അവതാരകയായി വന്ന സംഭവത്തിൽ അനിൽകുമാർ എന്ന് പറയുന്ന കോട്ടയത്തെ മാർക്സിസ്റ്റ് നേതാവാണ് ഇത്തരത്തിലൊരു പരാമർശവുമായി വന്നത്. പുളകിതയായി എന്ന് പറഞ്ഞപ്പോൾ മാധു കത്തിപ്പടർന്നു. നമുക്കറിയാം മാധു, സജി മാധു എന്ന് പറയുന്ന അവതാരിക തീപ്പൊരി അവതാരിക തന്നെയാണ്. അവർ ആരുടെ മുഖം നോക്കാതെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് സത്യസന്ധമായി വാർത്ത അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ് അവർ. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് മിന്നിത്തിളങ്ങുന്ന അവതാരികമാരിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. അവരുടെ ശ്രദ്ധേയമായ ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് അവർ ശ്രദ്ധിക്കപ്പെടുന്നത്. അവർ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചയിൽ കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള സംഭവം ഇതുതന്നെയാണ്. ഇത്തരം സംഭവങ്ങളാണ് അവർ ഏതെങ്കിലും ഒരാൾ അനാവശ്യ ചർച്ചകളിലേക്ക് അനാവശ്യമായി വാക്കുകളിലേക്ക് പോയാൽ അതിൽ കയറിപ്പിടിച്ച് കൃത്യമായി കൊന്നു കൊല വിളിച്ചു കഴിഞ്ഞു. ഇന്നലെ അതുപോലെയായിരുന്നു നടന്നത്. നമുക്ക് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവം അറിയാം. 30 വയസ്സുള്ള തൻ്റെ മകളെപ്പോലെ കരുതുന്ന ഒരു പെൺകുട്ടിയോട്, അതായത് ഷിതാ ജഗത് എന്ന് പറയുന്ന പത്രപ്രവർത്തകയോട് വളരെ സ്നേഹപൂർവ്വം മകളെ എന്ന് വിളിച്ചുകൊണ്ട് തോളത്ത് തട്ടി സംസാരിച്ച സുരേഷ് ഗോപിക്കെതിരെ കള്ളപ്പരാതി കൊടുപ്പിച്ച ആളാണ് റിയാസും അതേപോലെ മുഹമ്മദ് റിയാസും പിണറായി വിജയനും. അതേ തുടർന്ന് കേരളത്തിൽ മുഹമ്മദ് സുരേഷ് ഗോപിയെ നശിപ്പിച്ച് കളയാം എന്നുള്ള പ്ലാനായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അത് പൊട്ടിത്തകർന്നു. മാത്രമല്ല ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന, എല്ലാവരും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി അദ്ദേഹം വളർന്നിരിക്കുന്നു. അതിനു മുമ്പ് അത്രത്തോളം അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തത് തിരിച്ചടിയായി മാറി. എന്നിട്ടും പഠിക്കാത്ത CPM നേതാക്കന്മാർ, വൃദ്ധയായ നമ്മൾ മറിയക്കുട്ടിയമ്മ എന്ന് പറയുന്ന, അവസാനം ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ തെരുവ് തണ്ടി പിച്ചച്ചട്ടിയുമായി ഇറങ്ങേണ്ടി വന്ന ആ ഹതഭാഗിയായ സ്ത്രീയെക്കുറിച്ച് സുരേഷ് ഗോപി വന്നപ്പോൾ ലൈംഗിക വികാരമുണ്ടായി പുളകിതയായി എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ച അനിൽകുമാറിനെ പച്ചയ്ക്ക് കൊന്നാണ് നമ്മുടെ മാധു എതിരേറ്റത്. നമുക്ക് ഇന്നലെ നടന്ന ചർച്ചയുടെ ഒരു ചെറിയ ഭാഗമാണ് ആദ്യം കൊടുത്തതെങ്കിൽ പൂർണ്ണമായി നമുക്കൊന്നും കൂടി കേൾക്കാം. എന്തായാലും ഇത്തരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ സ്വഭാവം കൂടി വരികയാണ്. നമുക്ക് അത് കണ്ടിട്ട് നമുക്കൊന്നും കൂടി പറയാം. BJP പ്രകൃതി ഏതോ ഒരു വീട്ടമ്മയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഭിക്ഷാടനം നടത്തിയ ഒരു വീട്ടമ്മയെക്കുറിച്ച്. അത് നന്നായി. സുരേഷ് ഗോപി കാരവന് കയറിയിട്ട് അവിടെ ചെന്നല്ലോ, അടിമാലി ചെന്നല്ലോ. കാരവന് യാത്ര സുരേഷ് ഗോപിയുടേതാണ്. സിനിമാ നടൻ സിനിമാ നടനെ കണ്ടപ്പോ അവര് പുളകതിയായി. എന്നിട്ട് അവര് പറഞ്ഞൊരു വാചകം ഞാൻ 85 വയസ്സുള്ള ഒരു സ്ത്രീയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. സ്ത്രീ സൗന്ദര്യത്തിന്റെ, അതെ അത് തന്നെ പറയുന്നത്. ഞാൻ സ്ത്രീയെ കുറിച്ച് പറയുന്നത്, ആ സ്ത്രീ പറഞ്ഞത് സ്ത്രീ സൗന്ദര്യത്തിന്റെ പുത്തൻ വ്യാകരണമാണ് ഞാൻ പറയുന്നത്. സ്ത്രീ സൗന്ദര്യത്തിന്റെ പുത്തൻ വ്യാകരണം. ഇവിടെ ഒരു സ്ത്രീയെ കോട്ട് ചെയ്തല്ലോ, ഒരു പോരാളിയെ കോട്ട് ചെയ്തല്ലോ. ആ പോരാളി ജനം TV സ്ത്രീ സൗന്ദര്യത്തിന്റെ പുത്തൻ വ്യാകരണം പറയുന്നത് കേട്ടു. ഒരു മാധ്യമപ്രവർത്തകർ വിളിച്ച പേരെന്താന്ന് കേൾക്കണ. ഈ പറയുന്ന കാര്യം ചെയ്യുന്ന സിനിമാ നടൻ കാണുമ്പോൾ ആ സിനിമാ നടൻ്റെ അടുത്ത് കുറെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കാര്യം പറഞ്ഞ കേട്ടാ. അപ്പൊ അതിന് വഴങ്ങാത്തൊരാളുണ്ടെങ്കിൽ ആ വഴങ്ങാത്തൊരാളെ എങ്ങനെയാണ് ഈ അമ്മ എന്ന് പറയുന്ന ആൾ അഭിസംബോധന ചെയ്ത്? അവരെ മഹത്വവൽക്കരിക്കുക, ദൈവവൽക്കരിക്കുക എന്ന് പറഞ്ഞ എന്താണ്? പിണറായി വിജയനെ ചീത്ത പറയാൻ കിട്ടുന്ന ഏത് സാധനവും നിങ്ങൾ ഉപയോഗിക്കും. അതാണ് നിങ്ങൾ ഈ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എന്താ കള്ളപ്പത്തരം പറയണത്? ഓക്കെ, ഉദാഹരണമായിട്ട് പെൻഷൻ
ഒന്ന് സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ അവർ പുളകിതയായി എന്ന് പറഞ്ഞു. അത് അങ്ങ് ഉപയോഗിക്കാൻ തീരുമാനിച്ച ഒരു വാക്കാണെങ്കിൽ അങ്ങേക്ക് ഉപയോഗിക്കാം. ശരി, എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ അത് അങ്ങയുടെ രാഷ്ട്രീയവും അങ്ങയുടെ വ്യക്തിപരമായ തീരുമാനവും തിരഞ്ഞെടുപ്പുമാണ് വാക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഏതു സാധനവും ഉപയോഗിക്കാം. അങ്ങ് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ പറ്റിയാണ്, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ വിശദീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അവരെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അവരെ പറ്റി പറഞ്ഞിട്ടാണ് അങ്ങ് ഇത് പറഞ്ഞത്. അല്ലല്ല, ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഇത്തരം വേറൊരു കാര്യം പറയട്ടെ. ശ്രീ അനിൽകുമാർ, ഞാനത് വിശദീകരിക്കട്ടെ. മാതൃഭൂമിയുടെ ചർച്ചയിലാണ്, അല്ല ഞാൻ മാതൃഭൂമിയുടെ ചർച്ചയിലാണ് മറിയക്കുട്ടി അമ്മയും അന്നയമ്മയും ആദ്യ ദിവസം ഇരുന്നത്. മാതൃഭൂമിയുടെ ചർച്ചയിൽ എന്നോടൊപ്പമാണ് ഇരുന്നത്. അവർ പറയാൻ വന്ന വിഷയം എന്ന് പറയുന്നത് അവർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പല പ്രചാരണങ്ങൾ ഉണ്ടായല്ലോ അല്ലേ? സ്വിറ്റ്സർലൻഡ് മകളുടെ ജീവിതവും അവരുടെ ലക്ഷങ്ങളുടെ ആസ്തിയും പിറ്റേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയും ഒക്കെ പറഞ്ഞല്ലോ. അല്ല, ആ ചർച്ചയിൽ പോയത് അങ്ങാണ്. എന്നിട്ട് എന്നിട്ട് ശ്രീ കേരളത്തിലെ ഈ പറയുന്ന സുരേഷ് ഗോപിയുമായി പിണറായി വിജയൻ കൊടുക്കുന്ന സർക്കാർ കൊടുത്ത 600 കൊള്ളാമെന്നും പിണറായി വിജയൻ സർക്കാർ കൊടുക്കുന്ന 1600 കൊള്ളൂലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് അങ്ങനെ പറയരുത്. അപ്പോ പിന്നീട് സുരേഷ് ഗോപി ചെന്നപ്പോൾ കേരളത്തിലെ ആ മാധ്യമ പ്രവർത്തകയെ പറ്റി മറിയക്കുട്ടി അമ്മ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് അങ്ങയെ പോലെ ഞാനും എതിർക്കുന്നതാണ് പറഞ്ഞു എന്ന് അങ്ങ് പറയുന്ന വാക്കുകൾ ഞാൻ കേട്ടിട്ടില്ല. അത് മറ്റൊരു ഞാൻ സാധാരണഗതിയിൽ അത് ആണെന്നേ ഞാൻ വിമർശിക്കുന്നു. അങ്ങ് പറയുന്നതിനേക്കാൾ ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി ഞാൻ വിമർശിക്കുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അനിൽകുമാർ അങ്ങ് പറഞ്ഞോണ്ടിരുന്ന ഞാൻ പറയുന്നത് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പോ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. മറിയക്കുട്ടി അമ്മ കേരളത്തിലെ രാഷ്ട്രീയ നേതാവല്ല. മറിയക്കുട്ടി അമ്മ കേരളത്തിലെ രാഷ്ട്രീയ നേതാവല്ല. അവർക്ക് അവരോട് സുരേഷ് ഗോപിയെയോ സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊണ്ട് മാധ്യമപ്രവർത്തകയെ പറ്റി ചോദിക്കുക പോലും ചെയ്യേണ്ട എന്തെങ്കിലും സാഹചര്യം കേരളത്തിലില്ല. കേരളത്തിലെ ഒരു മാധ്യമത്തിനും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറിയക്കുട്ടി അമ്മയോട്, മറിയക്കുട്ടി അമ്മ കേരളത്തിലെ ചീഫ് ഇപ്പൊ ഒന്നുമല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പോസ്റ്റിലേക്ക് ആണല്ലോ. സുരേഷ് ഗോപിയെ കുറിച്ചോ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്ത മാധ്യമപ്രവർത്തകയെ പറ്റിയോ ചോദിക്കേണ്ട ആവശ്യം പോലില്ല. അവരൊരു ഒരു പൊതുപ്രവർത്തകയല്ല, അവരെല്ലാത്തിലും കമന്റ് ചെയ്യുന്ന ഒരു പ്രൊഫൈൽ ഉള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് അവർ ആദ്യം ഉന്നയിച്ച അവരുടെ വ്യക്തിപരമായ ആവശ്യത്തെ, അവർ വ്യക്തിപരമായി തിരഞ്ഞെടുത്ത സമരത്തെ അങ്ങനെ അങ്ങ് തേച്ചു മാച്ചു കളയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ മറുപടി പറയാം. ഇവിടെ ഒരു കാര്യം മാധു ഉന്നയിച്ചു, ഇവിടെ ഭിക്ഷാടനം നടത്തിയ അമ്മയുടെ കാര്യം പറഞ്ഞ BJP പ്രകൃതിയാ. അവരുടെ ചാനലാണ് മാധ്യമപ്രവർത്തകരെ വളരെ മോശമായി അപമാനിക്കുന്ന ഒരു വാക്ക് പറഞ്ഞത്. ഞാൻ ആ വാക്കിവിടെ ഉപയോഗിച്ചില്ല. എൻ്റെ ചോദ്യം ഇതാണ്, നരേന്ദ്രമോദി 2 കൊല്ലമായി 500 രൂപ വെച്ച് അവർക്ക് കൊടുക്കേണ്ട പെൻഷൻ കൊടുത്തിട്ടില്ല. നരേന്ദ്രമോദി 2 കൊല്ലമായി അവർക്ക് കൊടുക്കേണ്ട പെൻഷൻ കൊടുത്തിട്ടില്ല. 1900 കേരള സർക്കാരും 500 കേന്ദ്ര സർക്കാരുമാണ് അവരുടെ പെൻഷൻ. ഇതൊന്ന് കേട്ടെ. അല്ലല്ല, ഇടപെടരുത്. 1900 വെച്ച് കേരള സർക്കാർ കൊടുക്കുന്ന പെൻഷൻ മറിയക്കുട്ടി അമ്മയ്ക്ക് കുടിശ്ശിക ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അത് 1 മാസത്തെ കാശിപ്പ് കൊടുക്കുന്നു, ബാക്കി 3 മാസം ഞങ്ങൾ കുടിശ്ശിക. സുരേഷ് ഗോപിയുടെ ഈ കേന്ദ്ര സർക്കാർ എത്രയാ കുടിശ്ശിക? 500 രൂപ വെച്ച് 24 മാസം. 500 രൂപ വെച്ച് 24 മാസം ഉണ്ടെങ്കിൽ 12,000 രൂപ കേരള സർക്കാർ മറിയക്കുട്ടിക്ക് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു അഡീഷണലായിട്ട്. അതിൽ ഞങ്ങൾ കൊടുക്കാനുള്ള കടം 3,300 ഉള്ളൂ, അല്ലെങ്കിൽ 4,400 ഉള്ളൂ. ബാക്കി കാശ് കേന്ദ്രത്തിന് വേണ്ടി കേരളം കൊടുത്ത കാശാ. അങ്ങനെ പണം കൊടുത്തൊരു മുഖ്യമന്ത്രി പിണറായി വിജയനെ നിങ്ങളുടെ ചാനലിൽ വന്ന് ആക്ഷേപിക്കാൻ നിങ്ങൾ കൂട്ടുവന്നു. നിങ്ങൾ തിരിച്ചു ചോദിച്ചോ
മാധു തിരിച്ചു ചോദിച്ചോ, നരേന്ദ്രമോദിയുടെ കാശ് കിട്ടിയോ തിരിച്ചു ചോദിച്ചോ, അല്ല മറിയക്കുട്ടി അമ്മയോട് നരേന്ദ്രമോദിയുടെ കാശ് കിട്ടിയോ തിരിച്ചു ചോദിച്ചോ, കേന്ദ്ര സർക്കാരിന്റെ വികസന സുരേഷോട് തിരിച്ചു ചോദിച്ചോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. സുരേഷോട് തിരിച്ചു ചോദിച്ചോ ശ്രീ അനിൽകുമാർ സി പി എമ്മിന്റെ പ്രതിനിധി വി വസീഫും ചർച്ചയിലുണ്ട്. അവർ ചോദിച്ചിട്ടുണ്ട്, ഞാനും ചോദിച്ചിട്ടുണ്ട്. അല്ലല്ല, മേലാൽ ചെയ്യേണ്ട കാര്യം, മേലാൽ ചെയ്യേണ്ട കാര്യമല്ലോ, ചെയ്യണമെന്ന് അങ്ങേക്ക് മേലാൽ ചെയ്തിരിക്കണം. അത് തന്നെ പറയാം. ഒരു മാധ്യമ പ്രവർത്തകെ, അവരെ അപമാനിച്ച ഈ പറയുന്ന വനിതയെ പോലുള്ള ആൾ, നിങ്ങൾ പറയുന്ന ബഹുമാനിയായ മറിയക്കുട്ടിയെ പോലുള്ള ആളുകളെ നിങ്ങളുടെ ചാനലിൽ കൊണ്ടിരുത്തിയിട്ട് പിണറായി വിജയനെ ചീത്ത പറയുക, പിണറായി വിജയന്റെ മകളെ ചീത്ത പറയുക. അത് എന്റെ കൂടെ ആ ശ്രീ അനിൽകുമാർ അങ്ങ് മണിക്കൂറുകൾ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന ഒരാളാണ്. എനിക്കും അത്യാവശ്യം കുറച്ചു നേരത്തേക്ക് സംസാരിക്കാനുള്ള ഒരു തൊണ്ടയ്ക്ക് ശേഷിയുണ്ട്. പക്ഷെ നമ്മൾ രണ്ടുപേരും തുടർച്ചയായിട്ട് സംസാരിച്ച് നാട്ടുകാർക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. മറിയക്കുട്ടി അമ്മ ആ ചർച്ചയിൽ ഇരുന്നതിന് ശേഷമാണ് സുരേഷ് ഗോപിക്കെതിരെയോ, കേസ് കൊടുത്ത മാധ്യമ പ്രവർത്തകർക്കെതിരെയോ കേസ് കൊടുത്ത് നാളെ ഇന്നത് പറഞ്ഞേക്കും എന്ന് വിചാരിച്ചിട്ട് ഒരാളെ ചർച്ചയിലേക്ക് തലേ ദിവസം വിളിക്കാതിരിക്കാൻ കഴിയില്ല. അതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കപ്പെട്ടിട്ടില്ല. കണ്ടല്ലോ, ഈ അനിൽകുമാർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് നേതാവ് കോട്ടയത്ത് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലെല്ലാം തന്നെ പലപ്പോഴും അദ്ദേഹം അതിരുവിട്ട് സംസാരിക്കുകയും ഉമ്മൻചാണ്ടി അടക്കം വളരെ മോശമായി വീണ്ടും ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. മരിച്ചതിന് ശേഷവും നമുക്കറിയാം സരിതാ എസ് നായർ എന്ന് പറയുന്ന കുപ്രസിദ്ധയായ വേശ്യയ്ക്ക് തുല്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെ ഉപയോഗിച്ച് കള്ളക്കേസ് കൊടുക്കുകയും പിണറായി വിജയൻ അത് പ്രകാരം അത് മുതലെടുത്ത് അധികാരത്തിൽ വരികയും ചെയ്തിട്ടുള്ള ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് പിണറായി വിജയൻ. അധികാരത്തിൽ വരാൻ കാരണം ഇത്തരത്തിൽ സ്ത്രീ വിഷയങ്ങൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന സാധുവായ മനുഷ്യൻ്റെ തലയിൽ കെട്ടിവെച്ച് മഹാനായ മനുഷ്യനെ നശിപ്പിച്ചത് വഴിയാണ്. ഇപ്പോൾ അതേ മാർഗം തന്നെയാണ് ആരെങ്കിലും ഏതെങ്കിലും ഒരാളുടെ പൊതുരംഗത്ത് കർശനമായുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ, മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് കൃത്യമായി വിളിച്ചു പറയുമ്പോൾ, അവരുടെ തട്ടിപ്പുകൾ വിളിച്ചു പറയുമ്പോൾ, അവരുടെ കൊള്ളയെക്കുറിച്ച് വിളിച്ചു പറയുമ്പോൾ, സ്വർണ്ണ കള്ളക്കടത്തിനെക്കുറിച്ച് പറയുമ്പോൾ, അവരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ലൈംഗിക പീഡന പരാതികൾ. അത് ഏറ്റവും ആദ്യം ഉപയോഗിച്ചത് കോഴിക്കോടാണ്. കോഴിക്കോട് ഷിതാ ജഗത് എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ടാണ് ഉപയോഗിച്ചതെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ മറിയക്കുട്ടിയമ്മയും അതേപോലെ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുക. അവർക്ക് പൊതുരംഗത്ത് അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ദേശാമിനി വലിയ വാർത്ത കൊടുത്തപ്പോൾ അവർക്ക് അവർക്ക് കോടിക്കണക്കിന് രൂപയിൽ ആസ്തിയുണ്ടെന്നും വിദേശത്ത് മക്കൾ കോടികൾ അയക്കുന്നുണ്ടെന്നും എല്ലാം പറഞ്ഞ് കള്ളക്കഥയുണ്ടാക്കിയപ്പോൾ അത് കള്ളമാണെന്ന് അവസാനം ദേശാഭിമാനിക്ക് തന്നെ പച്ചയ്ക്ക് പറയേണ്ടി വന്നു. അവർക്കെതിരെ കേസുമായി മുന്നിട്ടിറങ്ങിയ മറിയക്കുട്ടിയമ്മ എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ ദേശാഭിമാനിക്കെതിരെ ഇന്ന് കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. ആ കേസ് കോടതിയിൽ വരുമ്പോൾ അവർ ക്ഷ എന്ന എണ്ണേണ്ടി വരും. അത്രയും തരംതാഴ്ന്ന രൂപത്തിലാണ് ഒരു സാധുവായ ആ സ്ത്രീയെ ഇല്ലാതാക്കാൻ വേണ്ടി ദേശാഭിമാനി ശ്രമിച്ചത് എന്ന് നമുക്ക് അറിയാം. ഇപ്പോൾ നമുക്കറിയാം അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്നിലെ ശക്തി എന്ന് പറയുന്നത്, അതിൻ്റെ ഗൂഢാലോചന ശക്തി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഏത് വീഴ്ത്തേനെയും എതിരാളികളെ നശിപ്പിക്കാനുള്ള, പൊതുരംഗത്ത് അവർക്കെതിരായി നിൽക്കുന്ന ആളുകളെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. എന്നെ 2005 നമുക്കറിയാം ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്ന സമയത്ത് എന്നെ കള്ളൻ, പെരുങ്കള്ളൻ, അഴിമതി വീരൻ, അശ്ലീല പത്രക്കാരൻ, ബ്ലാക്ക് മെയിലർ എന്തൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരാളെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്ന സാധനം ഇന്നുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? എത്ര ഭരണാധികാരികൾ വന്നു, പിണറായി വിജയൻ അധികാരത്തിൽ വന്നില്ലേ, എല്ലാ തരത്തിലും എന്നെ കള്ളക്കേസ് എടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചു. 2 തവണ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്തു. എന്തെല്ലാം കള്ളപ്പരാതികളാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴിത് ഈ പാവപ്പെട്ട മറിയക്കുട്ടിയമ്മയെ പോലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ അധമന്മാരെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? എന്തായാലും ഇന്ന് മാതൃഭൂമിയിലെ അവതാരിക മാധുവിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. പച്ചയ്ക്ക്
മുഖം നോക്കാതെ ആരാണെന്ന് നോക്കാതെ തെറി പറയുന്ന ആളെ അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുന്ന അവരുടെ ആ പോരാട്ട വീര്യം നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെ. അങ്ങനെയായിരിക്കണം അവതാരികമാർ. അതുതന്നെയാണ് അവതാരികമാരുടെ നമ്മൾ അഭിമാനിക്കുന്നതും. നന്ദി, നമസ്കാരം.